പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. US പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുൻവശത്തെ ചോദ്യപേപ്പർ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒന്നാം ഭാഷ അറബി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പരീക്ഷയിൽ ഒന്നാം ഭാഷ അറബിക്കായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് 10 ക്വസ്റ്റ്യൻ, US പരീക്ഷയിലെ 10 ക്വസ്റ്റ്യൻ അറബിക്കുമായി ബന്ധപ്പെട്ട, നമ്മുടെ അറബി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട. അപ്പൊ ഇവിടെ നമ്മൾ മെയ് 2022 വന്ന് നടന്ന US എക്സാമിനേഷനിൽ ചോദിച്ച അറബിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഓരോ യൂണിറ്റിലെയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി ചോദ്യങ്ങളുടെ ഒരു വിശദമായ വീഡിയോകൾ താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. ഓക്കെ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് USSൽ 10ൽ 10 മാർക്ക് നേടാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ, ഇഖ്റഉൽ ഫഖ്റത തലിയ വ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ് ചോദ്യം. ദാത മസാഇൻ ഖറജത സാറ മാ വാലിദിഹ ഇല സൂഖ്, ഒരു ദിവസം സാറ ഉപ്പയോടൊപ്പം സൂഖിലേക്ക് പോയി. ഇത് നമ്മൾ പഠിച്ച പാഠമാണ് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ. ലിഷിറായി മലാബിസ് ഈദ്, ഈദ് വസ്ത്രം വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. റഖിബൽ വാലിദ് വൽ ജവ്വാല, ഉപ്പ സ്കൂട്ടറിൽ കയറി. വലബിസൽ ഹൂദ, എന്നിട്ട് എന്ത് ചെയ്തു, ഹെൽമെറ്റ് ധരിച്ചു. ബഅദ നിസ്ഫി സാഅതിൻ, അരമണിക്കൂറിന് ശേഷം. വസല അസൂഖ്, അവര് സൂഖിലെത്തി. ഔഖഫൽ വാലിദ് വൽ ജവ്വാല ഫി മിൻതഖത്തിൽ വഖൂഫ്, ഉപ്പ സ്കൂട്ടർ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി. സുമ മഷാ അല മഷയ അല മമറുൽ മുഷാത്ത്, അവരെന്ത് ചെയ്തു, മമറുൽ മുഷാത്ത് പെഡസ്ട്രിയൻ ക്രോസ്, അതായത് നടപ്പാതയിലൂടെ നടന്നു. വബറ അഷാരിയ, റോഡ് മുറിച്ചു കടന്നു. അല മഅബറുൽ മുഷാത്ത്, ഏതിലൂടെ, സീബ്ര ക്രോസിലൂടെ. വദഖല മഹല്ലൽ അഖ്മിഷ, അവര് ടെക്സ്റ്റൈലിൽ കയറി, തുണിക്കടയിൽ കയറി. വഷ്തറയ തന്നൂറവ പുസ്താനം, തന്നൂറിയും പുസ്താനും അവര് വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ ചോദ്യം എന്താ നോക്കൂ, യജിബു അൻ യൽബിസ റുക്കാബുൽ ജവ്വാല, എന്നാണ്, സ്കൂട്ടർ ഓടിക്കുന്നവർ ധരിക്കേണ്ടത് അനിവാര്യമാണ്. എന്താണ് അവർ ധരിക്കേണ്ടത്? ഇവിടെ നാല് ഓപ്ഷൻ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ OMR പരീക്ഷയാണ്, അതിലെ ത്വാഖിയ എന്തായാലും തൊപ്പിയാണ്, ഹൂദ എന്ന് വെച്ചാല് ഹെൽമെറ്റ്, ഹൈസാമുൽ അമാൻ സീറ്റ് ബെൽറ്റ്, ബെൻതുലൂൻ പാൻറ്. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രകാരം എന്താ ധരിക്കേണ്ടത്, ഹൂദയാണ് ധരിക്കേണ്ടത്. അപ്പൊ അതാ ഈ ബിക്കാണ് നിങ്ങൾ കറുപ്പിക്കേണ്ടത്. ഓക്കെ അല്ലേ. രണ്ടാമത്തെ ചോദ്യം, മക്കാനു നഷ്തരി മിൻഹുൽ മലാബിസ്, നമ്മൾ മക്കാൻ മലാബിസ് വാങ്ങിക്കുന്ന സ്ഥലം. അപ്പൊ ഇതിൽ നേർക്കുനേരെ ചോദിക്കാതെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓർണ വാങ്ങിക്കുന്ന മഹല്ലുൽ ഖുദാർ പച്ചക്കറി, മഹല്ലുൽ മുജവഹറ സ്വർണക്കട, മഹല്ലുൽ അഖ്മിഷ തുണിക്കട അല്ല, ഇതാണ് വരിക. മഹല്ലുൽ അസ്മാക്ക് ഏതാണ്, ഏതാണ് മീൻകട, അതൊന്നുമല്ല. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്, നസ്തഖ്ദിം ലിഉൽബൂർ ശാരിയ, റോഡ് മുറിച്ചു കിടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മഅബറുൽ മുഷാത്ത് അല്ലേ, സീബ്ര ക്രോസ്. മമറുൽ മുഷാത്ത് അല്ല, മമറുൽ മുഷാത്ത് നടപ്പാതയാണ്. വസത്തു ഷാ റോഡിന്റെ നടുവ്, മൗക്കിഫുൽ ഹാഫില ബസ് സ്റ്റാൻഡ്, ഇതൊന്നും അല്ല. ഈ നാലാമത്തെ ചോദ്യം, ഇഖ്തരി തഖ്മ അസ്സഹീഹ്, താഴെയുള്ളതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തുക. ഇതൊരു പ്രത്യേക ചോദ്യമായിട്ട് ചോദിക്കുക, അതായത് ഇതൊരു ചോദ്യത്തിന്റെ രീതിയാണ് ശരിയായ ജോഡി. ഇവിടെ നോക്കൂ, അല്ലയിൽ രാത്രി, അൽഹദാ ഉച്ചഭക്ഷണം, ലുഹർ ലുഹർ സുഹൂർ എന്ന് വെച്ചാൽ പ്രഭാത അല്ലെങ്കിൽ നോമ്പിന്റെ സുഹൂർ അല്ലേ, പുലർച്ചെ കഴിക്കുന്ന ഭക്ഷണം. ഫജർ പ്രഭാതം, ഇഷാ ഇഷാസ്കാരം. സബാഹ് രാവിലെ, ഫുത്തൂർ എന്താണ് രാവിലത്തെ ഭക്ഷണം. അപ്പൊ ശരിയായ ജോഡി ഇതാണ്, ബാക്കിയൊക്കെ ഒന്നും ജോഡി ശരിയാവില്ല. രാത്രി അല്ലല്ലോ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ജോഡി കറക്റ്റ് നോക്കി എഴുതണം, മനസ്സിലായോ? പിന്നെയുള്ളത് അഞ്ചാമത്തെ, ഇഖ്തറിൽ ഇജാബത്ത് സഹീഹ, താഴെയുള്ളിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മുനാരിഫും ബി ഇമ്രാത്തൂരി താലിയും,
വിദ്യാഭ്യാസത്തിന്റെ ചക്രവർത്തി ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അബുൽ കലാം ആസാദ്. നാലാണ് ഉത്തരം. മനസ്സിലായോ? പിന്നെ ആറാമത്തെ ചോദ്യം എന്തായിരുന്നു? ഖാലിദ്, ഖാലിദ് പറയാണ് ഡാഷ് ഇഷ്തറൈത ഹാദൽ ഖലം, ഈ പേന നീ വാങ്ങിച്ചു എന്നാണ് ഇവിടെ. ഡാഷിൽ എന്താ കൊടുക്കണം നമുക്ക് നോക്കാം. അപ്പൊ ഹാമിദ് പറഞ്ഞു ഇഷ്തറൈത്തു ബ്യാഷർ റൂബിയാസ്. ഹാമിദ് എന്ത് പറഞ്ഞു? ഹാമിദിനോടാണ് ഖാലിദ് ചോദിച്ചത് ഞാനിത് 10 രൂപയ്ക്ക് വേണ്ടി വാങ്ങിച്ചു എന്നാണ്. അപ്പൊ ചോദ്യം എന്താണ്? എത്ര രൂപയ്ക്കാണ് നീ ഇത് വാങ്ങിച്ചു എന്നാണ്. അപ്പൊ എത്ര എന്ന് പറയാ, എത്ര രൂപയ്ക്കാണ് എന്ന് വേണം. എത്ര എന്നുള്ള വാക്കുകൂടി ഉണ്ട്, കം ഇഷ്ടറയിത്താന്ന് പറ്റില്ല. അപ്പൊ എത്ര വാങ്ങിച്ചു എന്നാണ്, എത്ര രൂപയ്ക്ക് എന്നല്ലേ, എത്ര കൊടുത്തിട്ടാണ് എന്നാണ്. അപ്പൊ ബിക്കം എത്രക്കാണ്, കം എന്ന് വെച്ചാൽ എത്ര എന്നാണ്, ബിക്കം എത്രക്ക്, അയിന എവിടെ, മൻ അതൊന്നും വരില്ല, ബിക്കം ആണ് ശരിയായത്. മനസ്സിലായോ? അപ്പൊ എത്ര രൂപയ്ക്കാണ് നീ വാങ്ങിച്ചത്. ഏഴാമത്തെ മൻ സലക തൊരീക്കൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ എൽത്തമസ് ഫീഹ എൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ സഹലല്ലാഹു ലഹു തൊരീക്കൻ എൽ ജന്ന. ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാത അദീസാണ്, അറിവ് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ് എൽത്തമിസു എന്ന അർത്ഥത്തിൽ വരുന്ന പദം ഏതാണ് ഇതിൽ നിന്നാണ്. എൽത്തമിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ചോദ്യത്തിലൂടെ അത് ഇവിടെ സൂചിപ്പിക്കണം കണ്ടെത്തേണ്ടത് എന്താണെന്ന്. ഇവിടെ ചോദ്യത്തിൽ പേപ്പറിൽ വന്നിട്ടില്ല. എൽത്തമിസു എന്ന അർത്ഥമുള്ളത് ഇജ്തഹിദു പരിശ്രമിക്കുക, എത്തലുമോ അന്വേഷിക്കുക. അപ്പൊ എൽത്തമിസുവും എത്തലുമാണ് ശരിയായ ഉത്തരം. എത്തലുപവും എൽത്തമിസുവും ഒരേ അർത്ഥമാണ്, തേടുന്നു അന്വേഷിക്കുന്നു. ഓക്കെ, എൻതഴുതു തെറ്റാണ്, എബിത്തഴുതു എന്നാണ് വരേണ്ടത്. യഥഖദ്ദം മുന്നോട്ട് വരുന്നു, ഇതൊന്നുമല്ല. ഇനി എട്ട്, കമ്മിലുൽ ഫറാഗ ബിൽ മുനാസിബ്, ശരിയായ പദം വെച്ച് പൂരിപ്പിക്കുക. യഅമലുൽ മുസാരി, കൃഷിക്കാരൻ ജോലി ചെയ്യുന്നു. ഫിൽ ഹഖിൽ, ഫീന വരിക, എവിടെ, വയലിൽ. മിൻ വരില്ല, മിൻ എന്ന് വെച്ചാൽ ഇൽ നിന്ന് എന്നാണ്. ഇല എന്ന് വെച്ചാൽ ലേക്ക്, വയലിലേക്ക് ജോലി ചെയ്യുന്നു എന്ന് പറയില്ലല്ലോ. അലയും വരില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഫീ ആണ് ശരിക്കും. അപ്പൊ ഹുറൂഫിൽ ചെറുകളെല്ലാം ശരിക്കും പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഒമ്പതാമത്തത്, കമ്മലുൽ ജവാ ബി അദാത്തുൽ ഇസ്തിഫാം അൽ മുനാസിബ്, കമ്മലുൽ ഹിവാർ എന്നാണ് വേണ്ടത്. ഇവിടെ അൽ വാലിദ് എന്തോ കാര്യം, തദ്ഹബു ഇലൽ മദ്രസ, സ്കൂളിലേക്ക് പോകുന്നു, നീ പോകുന്നു എന്നാണ്. അപ്പൊ വലുത് മറുപടി പറഞ്ഞു, അദ്ഹബു ഇലൽ മദ്രസത്തെ റാക്കിബൻ, ഞാൻ വണ്ടിയിൽ കയറിയാണ് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ. ലീമ എന്തുകൊണ്ട് പോകുന്നു എന്നല്ല, കൈഫ എങ്ങനെ. അപ്പൊ കൈഫയാണ് ഇവിടെ ഉത്തരം വരിക. ഓക്കെ, അപ്പൊ അദാത്തുൽ ഇസ്തിഫാം എല്ലാം പഠിച്ചിട്ട് പോകണം. മാത എന്ത്, മത്ത എപ്പോൾ എന്നാണ്. അപ്പൊ ലീമയും പെടില്ല, മാതയും പെടില്ല, മത്തയും പെടില്ല, കൈഫയാണ് ഉത്തരം. പത്താമത്തെ എന്താണ്, ഇഖ്തർ ഗൈറൽ മുത്തജാനിസ്, താഴെയുള്ളതില് കൂട്ടത്തിൽ പെടാത്ത എഴുതാനാണ്. ഇവിടെ നോക്കുക, അമലിയ ജിറാഹിയ ഓപ്പറേഷൻ, ഇഖ്ദ് എന്താണ്, മാല, മുസ്തഷ്ഫ ആശുപത്രി, തബീബ് ഡോക്ടർ. അപ്പൊ ഇതില് ഈ എയും സിയും ഡിയും ഒരേ അല്ലേ, ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഇഖ്ദ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ ഗൈറൽ മുത്തജാനിസ് കൂട്ടത്തിൽ പെടാൻ, മുത്തജാനിസ് എന്ന് വെച്ചാൽ കൂട്ടത്തിൽ പെടുന്നത്, ഗൈറുൽ മുത്തജാനിസ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണ് ഈ 10 questions. ഇൻഷാല്ലാഹ് ഇതിന്റെ ബാക്കി എന്താണ് അടുത്ത കഴിഞ്ഞ വർഷങ്ങളിലും ചോദ്യ പേപ്പർ ഇനി അടുത്തതിൽ വരും. അപ്പൊ നിങ്ങൾ വീഡിയോ സ്ഥിരമായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ഞാൻ കഴിഞ്ഞ ആദ്യം പറഞ്ഞ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ അതിന്റെ വീഡിയോകൾ താഴെയുണ്ട്, അതിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങളത് കണ്ടുവെക്കുക ഇൻഷാല്ലാഹ്. അപ്പൊ നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.